ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം നമുക്ക് ചോര ഞരമ്പുകളിൽ എന്നത് ഓരോ മലയാളിയും മലയാളിയേയും പ്രചോദനം നൽകുന്ന വരികളാണ് ഇപ്പോൾ ഓരോ മലയാളിക്കും ആവേശം പകരുന്നതാണ് സംരംഭക വർഷത്തിലൂടെ നമ്മുടെ നാട്ടിൽ പുതുതായി ആരംഭിച്ചിട്ടുള്ള ആയിരക്കണക്കിന് സംരംഭങ്ങൾ ഇതൊരു വലിയ മുന്നേറ്റമായിരുന്നു എന്നാൽ അത് സംബന്ധിച്ച് ഒരു മണിക്കൂറോളം മലയാള മനോരമ നൽകിയ വാർത്തയെ സംബന്ധിച്ച് പലരും ചില കാര്യങ്ങൾ ഉന്നയിക്കുകയുണ്ടായി മനോരമ തന്നെ അതിൽ കാണിച്ചു എന്നാണ് ഞാൻ കണ്ടിരുന്നില്ല ചിലർ പറഞ്ഞത് മന്ത്രി പി രാജീവിന് ഇല്ല എന്നും അവർ എഴുതി കാണിക്കുമ്പോഴായി ചിലർ സൂചിപ്പിക്കുകയുണ്ടായി യഥാർത്ഥത്തിൽ ഇത് സംബന്ധിച്ച് മന്ത്രി എന്ന വിലയിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടുകയോ ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുകയോ ഇതുവരെയും മലയാള മനോരമ ചെയ്തിട്ടില്ല എന്ന കാര്യം ഞാൻ എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ് അപ്പം ഒരു ചോദ്യം പോലും ഉന്നയിക്കാതെ മറുപടി ഇല്ല എന്ന് പറയുന്നത് ഒരുപക്ഷേ വ്യാജ രൂപത്തിൽ വാർത്തകൾ നൽകുന്ന നിഷേധാത്മക സമീപനം സ്വീകരിക്കുന്ന ചില മാധ്യമ രീതികളെക്കുറിച്ച് നടത്തിയ പരാമർശം കാണിച്ചുകൊണ്ടാണ് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി യഥാർത്ഥത്തിൽ അവർക്ക് ചേരുന്ന ഒരു കണ്ടെത്തലിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അത്തരമൊരു നിരീക്ഷണം നടത്തിയിട്ടുള്ളത് കേരളത്തിൻ്റെ ചരിത്രത്തിലൊരു പുതിയ അനുഭവമായിരുന്നു സംരംഭക വർഷം അതിൽ ഇപ്പോൾ മനോരമ പറയുന്നത് ലിസ്റ്റ് എടുത്തിട്ട് ഈ രണ്ടെണ്ണം ഫേക്കാണ് എന്തായാലും അത്രയും നല്ലത് ആ ലിസ്റ്റ് മുഴുവൻ കാണിച്ചിട്ടും രണ്ടെണ്ണമാണല്ലോ ഫേക്ക് എന്നവർ കണ്ടെത്തിയത് ചിലപ്പോൾ ഉണ്ടായിരിക്കാം ഇല്ലാതിരിക്കാം പക്ഷേ മനോരമയെപ്പോലൊരു മാധ്യമം ചെയ്യേണ്ടിയിരുന്നത് അവർ ഈ നാടിൻ്റെ പൊതുവായ താല്പര്യങ്ങൾക്കൊപ്പമാണ് നിൽക്കുന്നത് ജനാധിപത്യത്തിൻ്റെ നാലാം തൂണാണെങ്കിൽ ക്രിയാത്മകമായ എല്ലാ വിമർശനങ്ങളും സ്വാഗതാർഹമാണ് ഇതിനകത്ത് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടണം അത് തിരുത്തേണ്ടതുണ്ട് എന്നാൽ നിങ്ങൾ കണ്ട നിങ്ങളുടെ കയ്യിലുള്ള ലിസ്റ്റ് അനുസരിച്ച് പോയിട്ടുള്ള ആ സംരംഭങ്ങളിൽ നിങ്ങൾക്ക് ഈ നാടിൻ്റെ പെടുത്തണമെന്ന് തോന്നി ഒന്നും കണ്ടില്ലേ അങ്ങനെയുള്ളതൊരു നൂറെണ്ണം കൊടുത്തിട്ട് ഇത് രണ്ടെണ്ണം ഇതാ ഇങ്ങനെ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിനെയാണ് ക്രിയാത്മകമായ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് കേരളം ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ വ്യവസായ റാങ്കിങ്ങിൽ ഇരുപത്തെട്ടാം സ്ഥാനത്തായിരുന്നു കഴിഞ്ഞ ഗവൺമെൻറ് നടത്തിയ പ്രവർത്തനങ്ങളും അതിൻ്റെ തുടർച്ചയിൽ ഈ ഗവൺമെൻറ് ഏറ്റെടുത്ത പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് ഇരുപത്തെട്ടിൽ നിന്ന് എത്തി മലയാള മനോരമ എന്ന ഈ നിങ്ങളുടെ ചാനൽ ഒരു രണ്ട് മിനിറ്റ് ഇത് സംബന്ധിച്ച് ഒരു മിനിറ്റ് ഇത് സംബന്ധിച്ച് ഒരു ചർച്ച നടത്തിയോ ഇപ്പോൾ നിങ്ങളുടെ തലക്കെട്ട് നോക്കൂ ഒരു ലക്ഷം സംരംഭം ലക്ഷണമൊത്ത കള്ളം അങ്ങനെ ഒരു തലക്കെട്ടാണോ യഥാർത്ഥത്തിൽ ഈ നാടിനോടാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ കൊടുക്കേണ്ടത് ഇതിനകത്ത് കള്ളങ്ങൾ കിടന്ന് കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ചൂണ്ടിക്കാണിക്കാം ഈ സംരംഭം തന്നെ ലക്ഷണമൊത്ത കള്ളം എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് അതിന് രണ്ട് ഉദാഹരണങ്ങൾ നിങ്ങളെടുക്കുന്നു ഈ നമ്മുടെ നാട് ഇരുപത്തെട്ടിൽ നിന്ന് പതിനഞ്ചിലേക്ക് കുതിച്ചു കയറിയപ്പോൾ ഒരു ദിവസം നിങ്ങൾക്കൊരു ചർച്ച നടത്തിയിട്ട് ഇതാ പതിനഞ്ചിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു പക്ഷെ പതിനഞ്ച് പോരാ നമുക്കിനിയും മുന്നേറാനുണ്ട് ഇന്ന കാര്യങ്ങൾ കൂടി ഗവൺമെൻറ് ശ്രദ്ധിക്കണം ഈ കുറവുകൾ നിങ്ങൾക്കുണ്ട് എന്ന് എപ്പോഴെങ്കിലും പറയാൻ അല്ലെങ്കിൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാനെങ്കിലും മലയാള മനോരമ എപ്പോഴെങ്കിലും തയ്യാറായിട്ടുണ്ടോ അതോടൊപ്പം നോക്കൂ ഇത്തവണത്തെ ബജറ്റിൻ്റെ ഒപ്പം അവതരിപ്പിച്ച സാമ്പത്തിക രേഖ നിങ്ങൾ നോക്കൂ കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ചാ നിരക്ക് പന്ത്രണ്ട് ശതമാനം എന്ന് പറയുമ്പോൾ വ്യവസായ മേഖലയുടെ വളർച്ചാ നിരക്ക് പതിനേഴ് പോയിൻ്റ് മൂന്ന് ശതമാനമാണ് മനോരമയ്ക്കാണ് റിസർവ് ബാങ്കിനേക്കാളും പരിശോധിക്കാനുള്ള സംവിധാനങ്ങളുള്ളത് എന്ന് നിങ്ങളുടെ രേഖൻ പറയുമ്പോൾ ഞാൻ കേൾക്കുകയുണ്ടായി റിസർവ് ബാങ്കിന് പിന്നെ അങ്ങനെ സംവിധാനം ഇല്ലല്ലോ ഞങ്ങൾക്കാണല്ലോ ഈ സംവിധാനം ഉള്ളത് എന്ന് നിങ്ങൾ പറയുകയുണ്ടായി പതിനെട്ട് പോയിൻറ്റ് ഒൻപത് ശതമാനം മാനുഫാക്ചറിങ് സെക്ടർ കോൺട്രിബ്യൂഷനാണ് വ്യവസായ മേഖലയിൽ നേരത്തെ വ്യവസായ മേഖലയ്ക്ക് ഒൻപത് ശതമാനമായിരുന്നു കഴിഞ്ഞ വർഷം അത് പതിനാല് ശതമാനമായി മാറിയെങ്കിൽ ഇത്തവണ അത് പതിനെട്ട് പോയിൻ്റ് ഒൻപത് ശതമാനം വ്യവസായ മേഖലയിൽ സംഭാവന എന്ന് വരുമ്പോൾ അത് ഇന്ത്യയുടെ ശരാശരിയുടെ മുകളിലേക്ക് വന്നിരിക്കുന്നു അത് നല്ലൊരു തുടക്കമാണ് എന്നാൽ ഇത് പോരാ ഇനിയും നമുക്ക് മാറണം അത് പറയാം ഇന്നെണ്ണ കുറവുകൾ ഇനിയുമുണ്ട് അത് നിങ്ങൾക്ക് പറയാം പക്ഷേ പതിനേഴ് പോയിൻ്റ് മൂന്ന് ശതമാനം ഇൻഡസ്ട്രിയൽ ഗ്രോത്തുള്ള പതിനെട്ട് പോയിൻറ്റ് ഒൻപത് ശതമാനം മാനുഫാക്ചറിങ് സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ത് എന്ന് കണക്കുകൾ പറയുമ്പോൾ അത് ഒരു വാചകമെങ്കിലും നിങ്ങളുടെ ചാനൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അത് സംബന്ധിച്ചിട്ട് ചർച്ച നടത്തിക്കോളൂ ഞങ്ങളെയും വിളിക്കൂ ഇന്നെണ്ണ കുറവുകളുണ്ട് ഒരു ലക്ഷം സംരംഭങ്ങളിൽ തന്നെ ഇപ്പോൾ ഞങ്ങൾ വലിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ പറയുന്നു ബാർബർ ഷോപ്പ് ആണോ സംരംഭം ബാർബർ ഷോപ്പും സംരംഭമാണ് ഒരാൾ മാത്രം നടത്തുന്ന സംരംഭമാണോ ഒരാൾ മാത്രം നടത്തുന്നതും സംരംഭമാണ് ഒരു ചെറുപ്പക്കാരൻ ധൈര്യത്തോടുകൂടി സംരംഭം തുടങ്ങുന്നു അല്ലെങ്കിൽ സ്ത്രീ ഒരു സംരംഭം തുടങ്ങുന്നു അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് തന്നെയാണ് വൻകിട സംരംഭങ്ങൾ വേണം ഒപ്പം ഈ ചെറിയ സംരംഭങ്ങളും വേണം എഴുപത് ലക്ഷം ഉള്ള ഒരു സലൂൺ ഞാൻ കാണുകയുണ്ടായി തിരുവനന്തപുരത്തെ ചെറുപ്പക്കാരൻ ഇപ്പോൾ ഇൻ്റർനാഷണലായിട്ട് ഏറ്റവും വലിയൊരു സെലൂൺ സ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് തിരുവനന്തപുരത്തെ ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസം ഒരു ഓണ്ടർ പണർ ഞങ്ങൾക്ക് അയച്ചു മണിക്കുന്നത് മൊബൈലായിട്ട് എങ്ങനെ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലുള്ള ഒരു മുടിവെട്ട് കടയാണ് ബാർബർ ഷോപ്പ് എന്ന് തന്നെ എങ്ങൾക്ക് പറയാം ആ മുടിവെട്ടുകര തന്നെ എങ്ങനെ മൊബൈലായി അത്യാധുനിക സൗകര്യത്തിലൂടെ നടക്കാം ഇതെല്ലാം സംരംഭങ്ങൾ തന്നെയാണ് ഒരാളുടെ സംരംഭം ഉണ്ടാകാം ഒരാൾ ഒന്നിലധികം പേർക്ക് തൊഴിൽ മലകെട്ടുള്ള സംരംഭമുണ്ടാകാം ഇങ്ങനെയുള്ള സംരംഭങ്ങൾ ലക്ഷക്കത്തിലധികം കേരളത്തിൽ വന്നിരിക്കുന്നു അതിലിപ്പോൾ നിങ്ങൾ പറഞ്ഞ ഇന്ത്യൻസ് അവർ പറയുന്ന ഇന്ത്യൻസ് ഇങ്ങനെ തെറ്റായി ചെയ്തിട്ടുണ്ടാവും ഇന്ത്യൻസിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ശ്രീ വിജയരാഘവൻ ടെക്നോ പാർക്കിൻ്റെ മുൻ സിഇഒ എന്നോട് പറയുകയുണ്ടായി നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ചെറുപ്പക്കാരെയാണ് കിട്ടിയിട്ടുള്ളത് അവർ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയണം എന്നെ അവരും നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട് ഇനി ആരെങ്കിലും തെറ്റായ രൂപത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഒറ്റപ്പെട്ടതാണെങ്കിൽ അതെടുത്ത് പറഞ്ഞോളൂ പക്ഷേ അതാണ് അതുകൊണ്ട് ലക്ഷണമൊത്ത കള്ളം എന്ന് സ്ഥാപിക്കുന്നത് ഈ നാടിനോടോ വ്യവസായത്തോടോ എന്തെങ്കിലും താല്പര്യമുള്ളതുകൊണ്ടാണോ ബാംഗ്ലൂരിൽ ഐഫോണിൻ്റെ കമ്പനി അടിച്ചു തകർത്ത് നാനൂറ് കോടി രൂപയുടെ നഷ്ടം വന്നു നിങ്ങൾ ബാംഗ്ലൂർ നിങ്ങളുടെ എഡീഷണൽ കൊടുക്കണ്ട കേരളത്തിൽ എഡീഷൻ ഇല്ലെങ്കിൽ ഒരു വലിയ വാർത്ത കൊടുത്തോ തമിഴ്നാട്ടിൽ ഇതേപോലെ തന്നെ കമ്പനി കത്തിച്ചില്ലേ അവരെ സംബന്ധിച്ച് ഒരു വലിയ വാർത്ത അവിടെ കൊടുക്കണ്ട ഇവിടെ നിങ്ങൾ കൊടുത്തു വാറങ്കലിൽ ആംബ്ര റയോൺസ് എന്ന് പറയുന്ന കമ്പനിയുടെ ജനറൽ മാനേജർ വെടിവെച്ചു വന്നല്ലോ ആംബ്രയിൽ നിങ്ങളുടെ എഡീഷൻ ഉണ്ടെങ്കിൽ കൊടുക്കണ്ട ഇവിടെ നിങ്ങളൊരു വരി കൊടുത്തോ പക്ഷെ ഇവിടെ ചെറിയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ തെറ്റുകൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കണം പർവ്വതീകരിക്കാൻ നിങ്ങൾ ഇപ്പോൾ നോക്കൂ ബാങ്കിൻ്റെ കണക്ക് നിങ്ങൾ നോക്കിക്കോളൂ എസ് എൽ ബി സിയുടെ കണക്ക് ഇരുപത് ഇരുപത്തൊന്നിൽ അവർ എം എസ് എമ്മികൾക്ക് വേണ്ടി കേരളത്തിൽ നൽകിയിരുന്ന ലോൺ മുപ്പത്തിരണ്ടായിരത്തി അറുനൂ ഇരുപത്തി ഇരുപത് ഇരുപത്തൊന്നിൽ ഇരുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് കോടി രൂപയായിരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം മുപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി ഒൻപത് കോടി രൂപയായി വർദ്ധിച്ചു ഇപ്പോൾ ഈ പത്തു മാസം കൊണ്ട് എം എസ് എം ഇകൾക്ക് എസ് എൽ ബി സിയുടെ കണക്കാണ് നിങ്ങളുടെ പോലെ അത്രയും സൗകര്യങ്ങൾ അവർക്കില്ല എന്ന് നിങ്ങളുടെ ലേഖൻ പറഞ്ഞാൽ ശരിയായിരിക്കാം നാൽപ്പത്തി കോടി തൊള്ളായിരത്തി അറുപത്തഞ്ച് നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് കോടി രൂപ ഫോർട്ടി ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് ക്രോർസിൻ്റെ ലോണാണ് പത്ത് മാസം കൊണ്ട് എം എസ് എം ഇ സെക്ടറിന് കൊടുത്തതായി എസ് എൽ ബി സിയിൽ അവർ വെച്ച റിപ്പോർട്ട് പറയുന്നത് ഇനി രണ്ട് മാസം അവശേഷിക്കുകയാണ് അവർ പ്രതീക്ഷിക്കുന്നത് അറുപതിനായിരം കോടി രൂപയുടെ ലോൺ ഈ സാമ്പത്തിക വർഷം എം എസ് എം ഇകൾക്ക് മാത്രമായി കൊടുക്കുന്നു എന്നുള്ളതാണ് എന്ന് വെച്ചാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം കൊടുത്ത ഈ മുപ്പത്തി രണ്ടായിരം കോടി രൂപയുടെ സ്ഥാനത്ത് അറുപതിനായിരം കോടി രൂപ അവിലേക്ക് ഈ ലോൺ എത്തും എന്ന് എസ് എൽ ബി സി അവരുടെ പൊതുമേഖലാ ബാങ്കുകളുടെയും അതുപോലെ തന്നെ കമേഴ്സ്യൽ ബാങ്കുകളുടെ കണക്ക് അവതരിപ്പിച്ചുകൊണ്ട് പറയുകയാണ് ഈ കണക്ക് ഇനി ലക്ഷണമൊത്ത കള്ളമായിരിക്കുമോ എസ് എൽ ബി സി അവതരിപ്പിക്കും അതോടൊപ്പം തന്നെ റിസർവ് ബാങ്കിൻ്റെയോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറിൻ്റെ കണക്കുകളെല്ലാം തെറ്റായി വരുമോ ഞങ്ങളിപ്പോൾ എല്ലാം പബ്ലിക് ഡൊമൈനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങളിത് നൽകുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഒന്നുകൂടി സൂക്ഷ്മമായി വിലയിരുത്താൻ തീരുമാനിച്ചിരുന്നു ഒരു ലക്ഷം സംരംഭം എന്ന ക്യാമ്പയിൻ ഗവൺമെൻറ് ഏറ്റെടുക്കുമ്പോൾ കേരളത്തിലെ വ്യവസായ വകുപ്പിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ദിവസത്തെ ശില്പശാലയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ പദ്ധതി പ്രഖ്യാപിക്കുന്നത് അതിനുശേഷം പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ കോഴിക്കോട് ഐ ഐ എമ്മിൽ ട്രെയിനിങ്ങിന് വിട്ടു അതോടൊപ്പം തന്നെ ഒണ്ട്രപ്പാന ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അടുത്തലേർ ഉദ്യോഗസ്ഥന്മാരെ ട്രെയിനിങ്ങിന് വിട്ടു ഞങ്ങൾ ഏറ്റവും മെറിറ്റോറിയസായിക്കൊണ്ട് സെലക്ഷൻ നടത്തി ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തിമൂന്ന് ഇന്ത്യൻസിന് തിരഞ്ഞെടുത്തു അവർക്കാവശ്യമായ പരിശീലനം നൽകി താലൂക്ക് ഓഫീസുകൾക്കകത്ത് അവർ ഫെസിലിറ്റേഷൻ സെൻറ്റർ ആക്കി മാറ്റി ഓരോ പഞ്ചായത്തിലും രണ്ട് ദിവസം ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിച്ചു പഞ്ചായത്ത് പ്രസിഡൻ്റിൻ്റെ നേതൃത്വത്തിൽ ഒരു മോണിറ്ററിങ് സംവിധാനം വെച്ചു മണ്ഡലങ്ങളിൽ എം എൽ എ മാർ അധ്യക്ഷനായിക്കൊണ്ട് മോണിറ്ററിങ് സംവിധാനം വെച്ചു ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷന്മാരായി മോണിറ്ററിംഗ് സംവിധാനം വെച്ചു ഇവർക്കെല്ലാം ഇത് പരിശോധിച്ച് അവർ ഇടപെട്ട് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ തിരുത്തിയിട്ടാണ് പോകുന്നത് ഇപ്പോൾ ഏതെങ്കിലും കുറവ് എവിടെയെങ്കിലും ഉണ്ടോ അപ്പോൾ ഇത്രയും വലിയ പ്രവർത്തനം നടത്തുമ്പോൾ ചിലപ്പോൾ ചില കുറവുകൾ വരാം പോരായ്മകൾ വരാം അത് ചൂണ്ടിക്കാണിക്കണം തിരുത്തണം പക്ഷേ അതു മാത്രമാണ് കുറവ് മാത്രമാണ് ഒരു മണിക്കൂർ മണിക്കൂറെടുത്ത് സ്ഥാപിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മാത്രമേ സംരംഭം പാടുള്ളൂ എന്ന ഒരു ചിന്തയുടെ ഭാഗമായിട്ട് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ അത് നമ്മുടെ നാടിനെതിരായിട്ടുള്ള ഒരു യുദ്ധപ്രഖ്യാപനമാണ് കുറവുകളുണ്ടെങ്കിൽ ആ കുറവുകളെല്ലാം നമുക്ക് പരിശോധിക്കാം അത് തെറ്റായ രൂപത്തിൽ തിരുത്താം ഞങ്ങളിപ്പോൾ ഇൻഡോർ ഐ ഐ എം വ്യവസായ വകുപ്പ് തന്നെ ശുപാർശ ചെയ്യുമ്പോൾ ഇൻഡോർ ഐ ഐ എം അവരെ കൊണ്ട് ഈ പ്രവർത്തനം ഒരു വർഷത്തെ പ്രവർത്തനം എന്തൊക്കെ കുറവുകൾ എന്തൊക്കെ അഡ്വാൻറ്റേജ് എക്കണോമിക്ക് സോഷ്യൽ ഇമ്പാക്റ്റ് എന്തുണ്ടാക്കി അവരോട് പഠിക്കാൻ ആവശ്യപ്പെടുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ സി എം ഡി അവരോട് സോഷ്യൽ ഇമ്പാക്റ്റ് സ്റ്റഡി നടത്താൻ ആവശ്യപ്പെടുകയാണ് അപ്പം ഇത് വലിയൊരു അനുഭവമാണ് ഈ അനുഭവത്തിൻ്റെ കുറവുകൾ എന്തൊക്കെയാണ് പ്ലസ് എന്തൊക്കെയാണ് എല്ലാം തികഞ്ഞതാണ് ചിലപ്പോൾ ചില ആളുകൾ ഈ പറഞ്ഞ പോലെ തെറ്റായ രൂപത്തിൽ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടാകാം അങ്ങനെ ഉണ്ടെങ്കിൽ അത് തിരുത്തേണ്ടതാണ് പക്ഷെ അതുമാത്രമാണ് എന്ന് സ്ഥാപിക്കാൻ നിങ്ങൾ ഒരു മണിക്കൂർ വിനിയോഗിക്കാൻ പാടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇതെല്ലാം കാണിച്ചിട്ട് ഒരു പ്രതികരണം മന്ത്രിയുടെ ഭാഗത്തു നിന്നെങ്കിൽ എടുത്തിട്ട് വേണമായിരുന്നില്ലേ സാധാരണഗതിയിലുള്ള ഒരു ഉത്തരവാദിത്വ മാധ്യമ പ്രവർത്തനത്തിലെ പോകേണ്ടത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇനിയിപ്പോൾ ഞങ്ങൾ തീരുമാനിക്കുമ്പോൾ ഇതെല്ലാം പബ്ലിക് ഡൊമൈനിലിടാം നമുക്കെന്താ കുഴപ്പം ഞങ്ങളുടെ പബ്ലിക് ഡൊമൈനകത്ത് ഇപ്പോൾ തന്നെയുണ്ട് ജില്ല ഏതാണ് സെക്ടർ വേസ് ഏതാണ് ഏതൊക്കെ സ്ഥാപനങ്ങൾ പതിനായിരം സംരംഭകർ ഇവിടെ കൊണ്ടുവന്നു നിങ്ങളുടെ എല്ലാ റിപ്പോർട്ടർമാരുണ്ടായിരുന്നല്ലോ നിങ്ങൾക്ക് അവരോട് ചോദിക്കാമല്ലോ നിങ്ങൾ എവിടെ ഏത് സംരംഭം എങ്ങനെ അത് ചോദിക്കാമായിരുന്നല്ലോ അതിനുവേണ്ടിയാണല്ലോ ഞങ്ങൾ അവരെ പരസ്യമായി തന്നെ അവിടെ കൊണ്ടുവരികയും അവരുമായിട്ട് ആശയവിനിമയം നടത്തിയത് അതുകൊണ്ട് മാധ്യമങ്ങൾ ക്രിയാത്മകമായി വിമർശനം നടത്തണം ഈ ക്യാമ്പയിനിലും കുറവുകളുണ്ടാകാം പോരായ്മകളുണ്ടാകാം ചിലപ്പോൾ തെറ്റായി പ്രവർത്തിച്ച് ഉദ്യോഗസ്ഥന്മാരുണ്ടാകാം ഇൻറ്റേൺസ് ഉണ്ടാകാം അത് തിരുത്തേണ്ടതാണ് എന്നാൽ നാട്ടിലാകെ ഉണ്ടായ മാറ്റം നോക്കൂ ഒരു അറുപതിനായിരം കോടി രൂപയോളം എം എസ് എം ലോൺ കൊടുക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറി എന്ന് പറയുമ്പോൾ അത് ഒരു വലിയ മാറ്റമല്ലേ ഇപ്പം തന്നെ അവർ നാൽപ്പത്തി രണ്ട് തൊള്ളായിരത്തി അറുപത്തഞ്ച് അറുപതിനായിരം വരെ എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്നാണ് ഞങ്ങൾക്ക് നൽകിയ എസ് എൽ ബി സി റിപ്പോർട്ടിനകത്ത് പറയുന്നത് അപ്പം അത്തരം മാറ്റം നമ്മുടെ നാട്ടിലുണ്ടാകുന്നു മാനുഫാക്ചറിങ് രംഗത്തെ വളർച്ച അത് ഡാറ്റയാണ് അതോടൊപ്പം തന്നെ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് അത് ഡാറ്റയാണ് ഇതെല്ലാം തന്നെ നമ്മുടെ ശാസ്ത്രീയമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതാണ് ഒരു ലക്ഷം സംരംഭങ്ങളെ സംബന്ധിച്ചും നമ്മുടെ നാട്ടിലുണ്ടായ മാറ്റം നിങ്ങൾ എല്ലായിടത്തും റിപ്പോർട്ട് ചെയ്യണം എല്ലാവരെയും കാണണം നിങ്ങൾ നൽകിയ ഈ നെഗറ്റീവ് പോലെ തന്നെ അത് നൽകിക്കോളൂ ഒപ്പം തന്നെ വലിയ വലിയ സംരംഭങ്ങൾ ചെറുപ്പക്കാർ ചെറുപ്പക്കാരികൾ വിദ്യാർത്ഥികൾ അവരൊക്കെ ആരംഭിച്ച സംരംഭങ്ങൾ തിരുവനന്തപുരത്ത് നിങ്ങൾ ഓളത്തിൻ്റെ എക്സിബിഷൻ കണ്ടില്ലേ എന്തു വലിയ മുന്നേറ്റമാണ് ചെറുപ്പക്കാർ കുട്ടികൾ അത് നിങ്ങൾക്കൊന്നും നൽകാമായിരുന്നില്ല ഈ ചെറുപ്പക്കാർ എന്തൊക്കെയാണ് നൽകുമ്പോൾ അപ്പോൾ പോസിറ്റീവായ വാർത്തകൾക്ക് അല്പമെങ്കിലും സമയം കണ്ടെത്തിക്കൊണ്ട് നിങ്ങൾ ഞങ്ങൾ നിശ്ചിതമായി വിമർശിച്ചോളൂ നിങ്ങളുടെ ഉത്തരവാദിത്തം തന്നെയാണ് കുറവുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ അത് ഞങ്ങൾ തിരുത്താനും തയ്യാറാണ് പക്ഷേ അതുമാത്രമാണ് എന്ന് സ്ഥാപിക്കുന്നത് അങ്ങേയറ്റം തെറ്റായ ഒരു രീതിയാണ് ഒരു പ്രതികരണം പോലും ചോദിക്കാതെ ഇത്തരത്തിൽ നാടിനെതിരായിട്ടുള്ള വാർത്ത നൽകുന്ന രീതി മലയാള മനോരമയുടെ മാനേജ്മെൻറ്റ് പരിശോധിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ശ്രീ ജയൻ മാത്യുവിനെ പോലെയുള്ള പുതിയ തലമുറ നയിക്കുന്ന മലയാള മനോരമ ഒരു ഉത്തരവാദിത്ത മാധ്യമ പ്രവർത്തനം ത്തിലേക്ക് തിരിയും അവന് ഇതിനെ സംബന്ധിച്ചൊരു വിമർശ സ്വയം വിമർശനം നടത്താൻ അവർ തയ്യാറാകുമെന്ന് കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നു